കുടുംബ സംഗമ സ്പോർട്സ് പരിപാടിയാണ് ഇന്ന് നടക്കുന്നത്. വളരെ ആവേശകരമായി നമ്മുടെ ചെറിയ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആഹ്ലാദത്തോടെയാണ് ഇവിടെ കഴിയുന്നത്. അബ്ദുല്ല സിംഗപ്പൂർ, രണ്ട് വാക്ക്. മാഷാ അല്ലാ, ഇന്നത്തെ സ്പോർട്സിന് ഞാൻ തിരഞ്ഞെടുത്ത ഒരു കോർഡിനേറ്ററാണ് നിസാർ സിംഗപ്പൂർ. കാരണം എനിക്ക് തോന്നി സ്പോർട്സിൽ ആരെ ഇടണമെന്ന്. എനിക്ക് തീർച്ചയായിട്ടും അതിനൊരു ഒരു മനസ്സിൽ എനിക്ക് തോന്നിയത്, കാരണം ചെറുപ്പം മുതലേ ഒരു സ്പോർട്സ് സ്പിരിറ്റ് മാനാണ് നിസാർ സിംഗപ്പൂർ. അപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ ഒരു ഐക്യത്തിന് എല്ലാവരെയും ഒരു കൂട്ടായ്മയിൽ കൊണ്ടുവരാൻ സ്പോർട്സിൽ നമ്പർ വൺ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് നിസാർ സിംഗപ്പൂരിനെ ഇതിലിട്ടിരിക്കുന്നത്. മാഷാ അല്ലാ, ഇതുവരെ എല്ലാം നമുക്ക് വളരെ ഭംഗിയായി നടന്നിരിക്കുകയാണ്. ചെറിയ കുട്ടികൾ മുതൽ വലിയവരെ വരെ വളരെ വൃത്തിയായി ഏതൊക്കെ ടീമിൽ നിൽക്കണം എന്നുള്ള രീതി അത് മാറ്റിക്കൊണ്ട് എല്ലാവരും ഒത്തൊരുമയോട് കൂടിയാണ് ഇപ്പോൾ നമ്മളുടെ ടീം ഉണ്ടാക്കിയിരിക്കുന്നത്. മുക്രി കുടുംബ സ്പോർട്സ് പരിപാടിയാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ ഷാവുൽ അഹമ്മദിന് എന്താണ് പറയാനുള്ളത്? പറഞ്ഞോളൂ. ഇല്ല, ഇത് കണ്ടോ, ഈ കൂമ്പാരങ്ങൾ, ഈ ട്രോഫികളുടെ കൂമ്പാരങ്ങൾ, ഇത് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു മുദ്രയാണ് മുക്രി കുടുംബത്തിന്റെ. പറയുന്നു, വളരെ ആവേശത്തിലാണ് ഇന്നുള്ളത്. കളി കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കുമായിട്ട് ഒരു കളിയാണ് ഇന്ന്. ഇപ്പൊ രാത്രി 7 മണിക്ക് തുടങ്ങുന്നത്, 12 മണി വരെ ഉണ്ടാവും. ക്രിക്കറ്റ് ഉണ്ട്, അതിൽ ഫുട്ബോളും ഉണ്ട്, പിന്നെ ലെജൻഡ്സും വരുന്നുണ്ട്. പിന്നെ ഇൻഷാ അല്ലാ ഇറ്റാക്കുന്നുണ്ട്. ഇപ്പൊ സമയം 5 മണി കഴിഞ്ഞത്. ഇൻഷാ അല്ലാ അത്. മുക്രി കുടുംബ സംഗമ സ്പോർട്സ് പരിപാടി നടക്കുന്ന ഗ്രൗണ്ടിലാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. വളരെ ആവേശകരമായിട്ടുള്ള രംഗങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതാണ് ഇത്രയും വിശാലമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഗ്രൗണ്ടാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്ന് ഇവിടെ ഫുട്ബോൾ നമ്മുടെ കായിക മേള ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമുക്കൊക്കെ വളരെ പരിചിതനും സാമൂഹിക പ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും സ്പോർട്സ് രംഗത്തൊക്കെ മികവ് പുലർത്തുന്ന നമ്മുടെ നിയാസ് കെട്ടിയാണ് പറഞ്ഞു. അസ്സലാമു അലൈക്കും. നേരത്തെ പറഞ്ഞതുപോലെ മുക്രി കുടുംബം ഈ 8 ഫെബ്രുവരി എന്നുള്ളത് എൻ്റെ മനസ്സിൽ പോലും പതിയുന്ന രീതിയിലാണ് നിങ്ങളുടെ പബ്ലിസിറ്റി. അതേപോലെ തന്നെ ഇതിന് ഒരുങ്ങുക എന്നുള്ളത് വളരെ ഒരുപാട് കുടുംബ സംഗമങ്ങൾ ഞങ്ങൾ പത്രങ്ങളിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലും കൂടി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഈ ഒരുക്കം കാണുന്നത് ആദ്യമായിട്ടാണ്. ജില്ലാ യൂത്ത് ഫെസ്റ്റിവല് ചെമ്മനാട് സ്കൂളിൽ സംഘടിപ്പിച്ചപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് ഓരോ കമ്മിറ്റികൾ ഉണ്ടാക്കി ഒരു സജ്ജീകരണം നടത്താറുണ്ട്. പക്ഷെ കുടുംബ സംഗമത്തിൽ ഒരു പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സജ്ജീകരണം. ഈ കുടുംബം മുക്കൊരു കുടുംബം എന്ന് പറയുന്നത് അതിൻ്റെ കോ കുടുംബമായിട്ട് വരുന്നതാണ്. ഞാൻ പണ്ട് ചെറുപ്പത്തിലേ ഞാൻ ഈ കുടുംബമായിട്ട് വലിയ ബന്ധമുണ്ട്. ഈ മുക്കൊരു കുടുംബത്തിൽ പിന്നെ മുഹമ്മദ് ആജിഖാൻ്റെ ഭാര്യയുടെ സിംഗപ്പൂർ മുഹമ്മദ് ആജിഖാൻ്റെ ഭാര്യയുടെ അനിയത്തിൻ്റെ മകനാണ്. മുക്രി കുടുംബ സംഗമ സ്പോർട്സ് പരിപാടിയിലേക്ക് എത്തിയവരാണ് ഇവര്. അപ്പോൾ ഇവരുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം. അഷ്റഫ പറയൂ. ഇതിങ്ങനെ ഒത്തുകൂടൽ തന്നെ നോക്കിയത് ഇത് ഞങ്ങൾ ഒരിക്കലും കാണാത്ത വർഷങ്ങളോളായി ചിലപ്പോൾ കാണാത്തവരും ഉണ്ടല്ലോ, അറിയാത്തവരും. ഉത്താന്റെ മകള്, മകളുടെ മകന്, അതുപോലത്തെ പല കുടുംബങ്ങളും ഈ ഒരു സംഗമ പോലെ ഞങ്ങൾ ഇപ്പൊ പരിചയപ്പെട്ട് ഇൻഷാല്ല ഈ ബന്ധങ്ങൾ ഞങ്ങൾ മെരിക്കോളം നിലനിർത്താനുള്ള ഇതിലാണ് ഞങ്ങൾ ഉള്ളത്. മറ്റേ ഇപ്പൊ കല്യാണം അതി ഇത് വന്നെങ്കിലേ തമ്മിൽ കുറവാണ്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ ഉണ്ടായത് കൊണ്ട് ആ കുടുംബം എന്ത് ആര് എങ്ങനെ എല്ലാ അറിയാം. ഇതുവരെ അൽഹംദുലില്ലാ മുന്നോട്ട് പോയ ഭയങ്കര ആവേശം അത് അതുപോലെ തന്നെയാണ്. ഇൻഷാ അല്ലാ ഇനി മുന്നോട്ട് അങ്ങനെ തന്നെ. ഇവിടെ കുട്ടികളൊക്കെ ഭയങ്കര സ്പിരിറ്റിലാണ്, വളരെയധികം സന്തോഷമാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു ഫസ്റ്റ് ടൈമാണ് നമ്മളെ ഫാമിലിയിൽ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം. കുട്ടികളെ ഒന്നിച്ചിട്ടും അതുപോലെ ഫാമിലി ഒന്നിച്ചിട്ടും വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. കാണുന്നത് ക്രിക്കറ്റിന്റെ ടീം സെലക്ട് ചെയ്യുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്.
പറഞ്ഞു. മുക്രി മുക്രി കുടുംബത്തിൻ്റെ ഈ നമ്മുടെ ഈ പുഞ്ചു കുട്ടികളുടെ കളിയും ചിരിയും ഇതൊക്കെ കണ്ടല്ലോ. നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, അള്ളാഹു നല്ല ഹൈറായ വഴിയിലേക്ക് നമ്മളെ നയിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. സ്പോർട്സ് ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒന്ന് നടക്കുന്നത്. ഇത്ര നല്ല കുട്ടികളും ഇത്ര ചെറിയ കുഞ്ഞുള്ള കാണുമ്പോൾ അത്ഭുതമാകുന്നു. ഇതുവരെ വേറെ എവിടെയും ഇങ്ങനെ ഉണ്ടായില്ല. ഇൻഷാല്ലാ ഇതൊരു ചരിത്ര സംഭവമായിട്ട് മാറുന്ന സംശയമില്ല. എന്താണെന്ന് വെച്ചാല് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഇതുപോലൊന്നും മുമ്പ് നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. അത്രയും വിപുലമായ സജ്ജീകരണത്തോടെയാണ് സ്പോർട്സ് പരമായിട്ടും കലാപരമായിട്ടും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ. കാരണം ഇത്രയും വലിയൊരു കുടുംബ സംഗമം നമ്മൾ നടന്നതായിട്ട് കേട്ട് കേൾവി തന്നെ ഇല്ല. അഷ്റഫ് എന്ത് പറയുന്നു? നമ്മളുടെ മുക്കി കുടുംബ കുട്ടികളുടെ കായിക പരിപാടിയായ ഫുട്ബോൾ ക്രിക്കറ്റ് എന്നിരുന്നാൽ വളരെ സന്തോഷകരമായ നിമിഷത്തിലാണ് ഇപ്പോൾ പോകുന്നുള്ളത്. ഏതാനും വെറും 10 മിനിറ്റ് കൊണ്ട് നമ്മളെ ഫുട്ബോൾ കുട്ടികളുടെ ഫുട്ബോൾ കളി തുടങ്ങുന്നതായിരിക്കും. മാഷാല്ലാ. ഏതിരുന്നാലും കൂടുതലൊന്നും പറയാനില്ല, എല്ലാം അതിഗംഭീരമായി തന്നെ നടക്കും. എല്ലാവിധ ആശംസകളും ഞാൻ എൻ്റെ പേര് മുക്കി കുടുംബത്തിന് നൽകുന്നു. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു ആവശ്യകതയാണ് കുടുംബസംഗമനം. ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങൾ ഓരോന്നും ചുരുങ്ങി ചുരുങ്ങി ചെറുതായി പോവുകയാണ്. ഈ സമയത്ത് എൻ്റെ കുടുംബമായ മുക്രി കുടുംബം ഇതുപോലൊരു സംഗമം വെച്ചതിൽ അഭിമാനിക്കുന്നു, അതോടൊപ്പം സന്തോഷിക്കുന്നു. മാഷാല്ലാ മാഷാല്ലാ. അടുത്തുന്നോ അടുത്തുന്നോ പ്രേമിൽ വരണം അടുത്തുന്നോ. ഓക്കെ ഓക്കെ. ഇനി പറഞ്ഞോ ആബിദ്, പറഞ്ഞോ ആബിദിന് എന്താ പറയാനുള്ളത് പറഞ്ഞോ. എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ഒരു കളി ഇവിടെ കാണാൻ കഴിഞ്ഞത് വലിയ സന്തോഷമുണ്ട്. അത് മുക്രി കുടുംബത്തിൻ്റെ ഇതായിട്ട് ഇങ്ങനെയുള്ള കളികളും ഇങ്ങനെയുള്ള സംഗമവും എല്ലാം വെക്കുന്നത് വളരെയേറെ സന്തോഷമാണ്. പ്രിയപ്പെട്ട ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരൻ ഞങ്ങളുടെ മച്ചൂനിയൻ കെയ്ക്ക് എന്താണ് പറയാനുള്ളത് നമ്മുടെ കുടുംബ സംഗമത്തെ കുറിച്ച്? മഷാല്ലാ. നമ്മുടെ ഈ പരിപാടി ആദ്യം നമ്മളെ തുടക്കം കുറിക്കുന്ന സമയത്ത് ഇത്രത്തോളം വിജയകരമാകുമെന്ന് നമ്മളാരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും നാൾക്കുനാൾ നമ്മുടെ പ്രതീക്ഷകളെയൊക്കെ കവച്ചു വെക്കുന്ന പ്രതികരമാണ് നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പിന്നെ പ്രോഗ്രാം എന്ന് പറഞ്ഞെങ്കിൽ നമ്മളുടെ കുടുംബാംഗങ്ങളുടെ ഫുട്ബോൾ കളിയും അതുപോലെ ക്രിക്കറ്റ് കളിയും അതിനുവേണ്ടി നമ്മുടെ ഗ്രൗണ്ടൊക്കെ സജീവമായിരിക്കുന്നു. സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം ഇവിടെ സജീവമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇൻഷാല്ലാ നമ്മുടെ മുക്രി കുടുംബ സംഗമത്തെ പറ്റിയും അതുപോലെ മുക്രി കുടുംബ സ്പോർട്സിനെ പറ്റിയും എന്താണ് ഒരു രണ്ട് വാക്ക് പറയും? ഈ കുട്ടികളെയും ഈ ഡ്രസ്സും കാര്യങ്ങളും അവിടെ ഇരുന്നിട്ടില്ല, നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഓക്കെ. അതുപോലെ നമ്മളെ കുടുംബ സംഗമത്തെ പറ്റി ഒരു രണ്ട് വാക്ക്. കുടുംബ സംഗമം വളരെ പിന്നെ നന്നായിട്ട് മുന്നേറുകയാണ്. അപ്പുറം പിന്നെ കുടുംബ ബന്ധങ്ങളും പിന്നെ പരിചയപ്പെടലും വളരെ നന്നായിട്ടുണ്ട്. നമ്മുടെ ജില്ലാ കാസർഗോഡ് ജില്ലാ ട്രഷറർ ക്രിക്കറ്റ് ട്രഷറാണ് കെ ടി നിയാസ്. കളിക്കാരുമായി പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. ഹാർട്ടലി വെൽക്കം സർ. ഓ തുടങ്ങി. അസ്സലാമു അലൈക്കും. ഇത് റഷീദ് ചിത്താരി. ഇന്നത്തെ കളി നിയന്ത്രിക്കുന്നത് റഷീദ് ചിത്താരിയാണ്. നമ്മുടെ സംസ്ഥാന തലത്തിൽ ലെവലുള്ള ഒരു റഫറിയാണ്. നമ്മുടെ കുടുംബാംഗമാണ്, മുക്രി കുടുംബത്തിലെ മെയിൻ അംഗമാണ് റഷീദ് ചിത്താരി. റഷീദ് ചിത്താരിയാണ് ഇന്നത്തെ ഫുൾ നമ്മുടെ ക്രിക്കറ്റും അതുപോലെ ഫുട്ബോളിൻ്റെയും നിയന്ത്രണം ഏറ്റെടുത്തിട്ടുള്ളത്. ഇൻഷാല്ലാ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും. ഇതാ ഇതെൻ്റെ മോനാണ്, നിഫാൽ നിസാർ, സിംഗപ്പൂർ. മുക്രി ഫാമിലിൻ്റെ അംഗമാണ്. ഇതാ പിന്നെ എൻ്റെ ജ്യേഷ്ഠനുണ്ട്, അബ്ദുൽ കുഞ്ഞ്, സിംഗപ്പൂർ. ഞങ്ങൾ ഒന്നാം ഞങ്ങളെ കളി ആരംഭിക്കാൻ പോവുകയാണ് സീനിയർ വിഭാഗത്തിൻ്റെ. അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക്. ഒരുമയുടെ ഞങ്ങൾ
മുക്രി കുടുംബത്തിന്റെ സീനിയർ ക്രിക്കറ്റിന്റെ ടീം അംഗങ്ങളെ പരിചയപ്പെടുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതിന് ഇന്നത്തെ പരിചയപ്പെടലിന്റെ മുഖ്യാതിഥിയായി അബ്ദുൽ ഖാദർ മുല്ലച്ചേരിയാണ് ഇന്ന് കളിക്കാരുമായി പരിചയപ്പെടുന്നത്. ടീം അംഗങ്ങളെ നയിക്കാൻ വേണ്ടിയിട്ട് അഷ്റഫ്, അതുപോലെ അമീദ് ചാത്തങ്കൈ, അബ്ദുൽ റഹ്മാൻ കെയ്, അബ്ദുൽ ഖാദർ, ഇവരെ കളിക്കാരുമായി പരിചയപ്പെടാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ മുക്രി കുടുംബ സംഗമ സ്പോർട്സ് നടക്കുന്ന ഗ്രൗണ്ടിന്റെ അസിസ്റ്റന്റ് മാനേജർ അല്ല എന്താണ് ബാസിൽ ബാസിൽ ഓക്കെ ബാസിൽ ഇതിപ്പോ ഞങ്ങളുടെ മുക്രി കുടുംബ സംഗമത്തിന്റെ ഒരു ക്രിക്കറ്റ് അതുപോലെ ഫുട്ബോൾ നെക്സ്റ്റ് വരാൻ പോകുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഇതുപോലുള്ള ഒരു ടീമിനെ കണ്ടിട്ട് നിങ്ങൾ ഇതിനു മുമ്പ് ഇതുപോലത്തെ വല്ല സംഗമത്തിന്റെ ഇതുപോലത്തെ പരിപാടി നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ കണ്ടിട്ടാകുമ്പോൾ നിങ്ങളുടെ ആ ആവേശം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് നമ്മളെ പറ്റി പറയാനുള്ളത്? നല്ല രീതിയിൽ നല്ല സന്തോഷമുണ്ട്. ഇത്ര ഇങ്ങനെ സ്ത്രീകളായിട്ട് ഒരുമിച്ചുള്ള പരിപാടി വളരെ റെയറാണ്, ഇതുവരെ അങ്ങനൊന്നും കണ്ടിട്ടേയില്ല. ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ കാണാൻ വന്നതാണ്, കളിക്കുന്നില്ല, സ്ത്രീകളൊക്കെ അവരെ കുട്ടികളുടെ പരിപാടി കാണാൻ വന്നതാണ്. അതാണ് പിന്നെ ബാക്കിയുള്ള ഇങ്ങനെയുള്ള ആ ഒരു ഒത്തൊരുമയിൽ ഇതിനു മുമ്പ് നല്ല ഇതുപോലെയുള്ള ഒരു ഐക്യത്തോടെ കളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുടുംബ സംഘം ഇത്ര വലിയ ഗ്രാൻഡ് ആയിട്ട് മാഷാ മാഷാ അത് തന്നെയാണ് നമുക്ക് വേണ്ടത് അറിയേണ്ടത്. Thank you.
അബ്ദുല്ല സിംഗപ്പൂർ, നമ്മുടെ കളി എവിടം വരെ എത്തി, എന്തൊക്കെ അബ്ദുല്ല കളിച്ചു, എവിടൊക്കെ ജയിച്ചു എന്ന് പറയും. ഇൻഷാല്ലാ, ഞങ്ങളുടെ ഈ സീനിയർ ടീം ഇപ്പോൾ രണ്ട് കളി കളിച്ചു. രണ്ട് കളിയിൽ ഞങ്ങളാണ് വിജയിച്ചത്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഷാരൂൺ ഹാരിസിന്റെ ടീം ക്യാപ്റ്റനായ ടീമാണ് ഇപ്പോൾ രണ്ട് കളിയിൽ വിജയിച്ചിരിക്കുന്നത്. അടുത്ത കളി ഇപ്പോൾ മുട്ടിയിരിക്കുകയാണ്, മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ടീം ഹാരിസിന്റെ, ഷാരൂൺ ഹാരിസിന്റെ ടീം ഇപ്പോൾ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ഇൻഷാല്ലാ കളി ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ഓപ്ഷൻ ഉണ്ട്, ടോട്ടല് 10 മിനിറ്റ് How do you feel then? Come on, tell me something about your match. ഒരു വിഷയമല്ല, നമ്മളെല്ലാവരും ഒത്തുകൂടലാണ് ഇവിടുത്തെ. നല്ലൊരു ഡയലോഗാണ് മിസ്റ്റർ ചെച്ചു തളങ്കര കാഴ്ചവെച്ചത് ഇവിടെ. അതായത് ജയിക്കലും തോക്കലല്ല, ഇവിടെ ആവേശമാണ്, ഇതാണ് ഞങ്ങളുടെ മുക്രി കുടുംബം. അതെ, ഇപ്പോൾ ജയിച്ച ടീമിന്റെ അംഗം അവസാനത്തെ ഒരു ബോളിൽ ടീമിനെ വിജയിപ്പിച്ചുകൊണ്ട് കുതിച്ചോടി വിജയമാർ സിംഗപ്പൂർ ഇലിയാസ്. എന്താണ് ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം തന്നെയായിരുന്നു, ഞങ്ങൾ ഇവര് പ്രതീക്ഷിച്ച വിജയം തന്നെയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയാനില്ല, എങ്കിലും ടീമിനും കുടുംബത്തിനും സപ്പോർട്ടായാണ് ഇവരെ കളിക്കാൻ വന്നതെന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത്.
അസ്സലാമു അലൈക്കും. അള്ളാഹുവിൻ്റെ കൃപയാൽ ഇന്ന് നടന്ന നമ്മുടെ സ്പോർട്സ് പരിപാടി ഫുട്ബോളും ക്രിക്കറ്റും ഇപ്പോൾ ഇവിടെ സമാപിക്കുകയാണ്. വൻ വിജയകരമായി തന്നെ നമ്മുടെ മക്കളും നമ്മുടെ ചെറുമക്കളും വളരെ വിജയകരമായി തന്നെ ഇന്ന് മുന്നേറി ഫുട്ബോളും ക്രിക്കറ്റും വളരെയധികം ആസ്വദിച്ച് കളിച്ചു. അതിന് കാണികളായി എത്തിയത് നമ്മുടെ പ്രിയ കുടുംബാംഗങ്ങൾ തന്നെയാണ്. എല്ലാവരും ഒന്നിനൊന്ന് പിന്നെ സമാപനം വരെ കാത്തിരുന്ന് നമ്മുടെ മക്കളുടെ പരിപാടികൾ വളരെ ഉഷാറായി തന്നെ വിജയിപ്പിച്ചു എന്ന് ഞാൻ ഇവിടെ എല്ലാവരുടെ മുമ്പിലും ഞാൻ പറയുകയാണ്. മാഷാ അല്ലാ, ഇനി 8-ാം തീയതി നടക്കുന്ന മഹാസമ്മേളനം മഹാസംഗമത്തിലേക്ക് എല്ലാവരെയും ഞാൻ ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് വന്ന് വൺ വിജയമാക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഒരുമയോടെ കളനാട് മുക്രി കുടുംബം.